ഹായ് ഓൾ, വെൽക്കം ടു കോമഡി ക്രാക്കർ. അപ്പൊ നിങ്ങളെ തമ്മിൽ കണ്ടതുപോലെ തന്നെ എൽ പി എസ് സി യു പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു വാർത്ത അറിയിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളിൽ പലരും 2020 എൻ സി എ നോട്ടിഫിക്കേഷൻ എൽ പി എസ് സി ടീച്ചറിനും അതുപോലെ തന്നെ യു പി എസ് സി ടീച്ചറിലേക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. 313/2020, 318/2020, അതായത് 313/2020 മുതൽ 318/2020 വരെയുള്ള എൽ പി എസ് സി സ്കൂൾ ടീച്ചേഴ്സ്. അത് ഏതൊക്കെയാ? 313/2020 എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്കായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 39 വേക്കൻസീസും തൃശ്ശൂർ ജില്ലയിൽ 15 വേക്കൻസീസും ആയിട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അവിടുത്തെ വേക്കൻസി. ഇപ്പൊ എന്തായാലും എന്തായിരിക്കും, വേക്കൻസി വർദ്ധിച്ചിട്ടുണ്ടാവാൻ തന്നെയാണ് സാധ്യത. അടുത്ത 314/2020 ഷെഡ്യൂൾഡ് ട്രൈബുകാർക്ക് തിരുവനന്തപുരം ജില്ലയിലെ 22 വേക്കൻസീസും തൃശ്ശൂർ ജില്ലയിലെ 30 വേക്കൻസീസും ആണ്. 315/2020 ലാറ്റിൻ കത്തോലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ കാസർഗോഡ് ജില്ലയിലെ 3 വേക്കൻസീസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 316/2020 എസ് ഐ യു സി നാടർ തൃശ്ശൂർ ജില്ലയിലെ 4 എണ്ണം. അതുപോലെ തന്നെ 317/2020 ധീവര തിരുവനന്തപുരം ജില്ലയിലെ 8 വേക്കൻസീസ്. അതുപോലെ തന്നെ 318/2020 ഹിന്ദു നാടർ കൊല്ലം 1 വേക്കൻസി, തൃശ്ശൂർ 7 വേക്കൻസി, വയനാട് 1 വേക്കൻസി, കണ്ണൂർ 1 വേക്കൻസി, കാസർഗോഡ് 1 വേക്കൻസി ആയിട്ടായിരുന്നു എൽ പി എസ് എ നോട്ടിഫിക്കേഷനിൽ ആ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പറാണ് ഞാനിപ്പം പറഞ്ഞത്. അതുപോലെ തന്നെ യു പി എസ് എയുടെ കാര്യത്തിലെ 440/2020 ഷെഡ്യൂൾഡ് കാസ്റ്റ് തൃശ്ശൂർ ജില്ലയിൽ 4 വേക്കൻസീസ്. 441/2020 ഷെഡ്യൂൾഡ് ട്രൈബ് തൃശ്ശൂർ ജില്ലയിലെ 1 വേക്കൻസി. 442/2020 ഹിന്ദു നാടർ കാസർഗോഡ് ജില്ലയിലെ 1 വേക്കൻസി. ഇത്രയും വേക്കൻസി ആയിട്ടാണ് നമുക്ക് എന്താ നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ വന്നിരുന്നത്. അപ്പൊ നിങ്ങളിൽ പലരും എന്താ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയവരാണെങ്കിൽ എൻ സി എ നോട്ടിഫിക്കേഷൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലെ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ വരുന്നത്. നോക്കി നമുക്ക് കൺഫോർമേഷൻ കൊടുക്കാനുള്ള ടൈം നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നു തുടങ്ങി. മെസ്സേജ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നു തുടങ്ങി. നോക്കി അവിടെ അപ്പൊ എക്സ്പെക്ടഡ് എക്സാം ഡേറ്റ് 28/4/2022 28/4/2022, അതായത് ഏപ്രിലോടുകൂടി ഇതിന്റെ എക്സാം നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇവിടുത്തെ എക്സാം ഡേറ്റ് അനുസരിച്ച് ഇതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, അപ്ലൈ ചെയ്തിട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എക്സാമൊക്കെ എന്താ കൃത്യസമയത്ത് തന്നെ നടക്കാനാണ് സാധ്യത. വളരെ കൂടുതൽ കൊറോണയുടെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു എക്സാമൊക്കെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ സമയത്ത് തന്നെ നടന്നു പോകാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് 9/2/2022, അതായത് February 9 വരെയാണ് നിങ്ങൾക്ക് കൺഫോർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും കൺഫോർമേഷൻ കൊടുക്കുക. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പലരും എന്താ കഴിഞ്ഞ എൽ പി എസ് സി യു പി എസ് സി എക്സാം അപ്ലൈ ചെയ്തു, എക്സാം എഴുതി, അതിൻ്റെ ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവാം, അതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരിക്കാം പലരും ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിരിക്കാം, കുറച്ച് പേര് ലിസ്റ്റിലേ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു എക്സാമിലൂടെ ഉള്ളത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ കുറേ പേർക്ക് എന്താ നമ്മുടെ മെയിൻ എക്സാമിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് നിയമനം കിട്ടി പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഈ എക്സാമുകൾ ഉള്ളവരെ കൃത്യമായിട്ട് ഇനി മുതൽ പഠിച്ചു തുടങ്ങാം. എക്സാമിൻ്റെ അപ്ലൈ ചെയ്തു ഡേറ്റ് ഇനി എപ്പോഴാണെന്നൊന്നും അറിയാതെ പഠിക്കാതെയൊക്കെ മടി പിടിച്ചിരിക്കുകയായിരുന്നായിരിക്കും കുറേ പേർക്ക്. ഇനിയിപ്പോൾ എപ്പോഴാണ് എൽ പി എസ് സി എക്സാം വരുന്നതെന്നൊക്കെ വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കും, അതായത് പഠിക്കാതിരിക്കുന്നവരായിരിക്കാം കുറേ പേര്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉടനെ തന്നെ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ സാധിക്കുന്ന ഒരു എക്സാം തന്നെയാണ് ഇത്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുകയാണ് ഇവിടെ വേണ്ടത്. ഇനിയിപ്പോൾ നമുക്കറിയാം പി എസ് സിയുടെ പാറ്റേണുകളൊക്കെ വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്. ആ ഒരു ചേഞ്ചൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു എൽ പി എസ് സി സ്കൂൾ എൽ പി എസ് എ സ്കൂൾ ടീച്ചർ എക്സാം തന്നെയായിരിക്കും ഏതെന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന എൽ പി എസ് സി എക്സാമിലും ഈ യു പി എസ് സി എക്സാമിലും ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിലെ പുതിയ രീതിയിലുള്ള പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായ ഒരു പഠനം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിലെ കയറിപ്പറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ സിലബസിൽ എന്താ സൈക്കോളജി ഉണ്ട്, മാത്സ് ഉണ്ട്, ജി കെ ഉണ്ട്, യു പി എസ് സിക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മലയാളം ഇംഗ്ലീഷും ഉണ്ട്. അപ്പം കൃത്യമായി പഠനമാണ് ഇവിടെ വേണ്ടത്. കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കുകളോടുകൂടി തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ എൽ പി എസ് എ യു പി എസ് എ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ന്യൂ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അതായത് പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് എക്സാമിൽ എങ്ങനെ എഴുതാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കോഴ്സുകൾ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൽ പി എസ് സി യു പി എസ് സി എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ, നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നമ്മളെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന് സാധിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിനോടൊപ്പം പഠിച്ച് എൽ പി എസ് സി യു പി എസ് സി എക്സാമുകളുടെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് റാങ്കുകൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളുണ്ട്, ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ സോൾവ് ചെയ്യും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, ടെക്നിക്കൽ സപ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ വീക്കിലി എക്സാം ഉണ്ടായിരിക്കും, ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് റിവിഷൻസ് ഉണ്ടാവും. ഈ ഒരു 3 മാസം കൃത്യമായി നിങ്ങളെ എന്താ നമ്മൾ മോൾഡ് ചെയ്ത് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കും. സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠനമായിരിക്കും. കറണ്ട് അഫയേഴ്സുകൾ എങ്ങനെ ഈ ഒരു എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും, അതുപോലെയുള്ള വളരെ ഇപ്പോഴത്തെ പി എസ് സിയുടെ മാറിയ ട്രെൻഡിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി 85 89 08 3 5 6 8 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉടനെ തന്നെ വിളിക്കുക. നമ്മുടെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 3500 രൂപയാണ്. എൽ പി എസ് സി യു പി എസ് എ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ കോഴ്സിന് വേണ്ടി വരുന്നത് 3500 രൂപയാണ്. അപ്പം നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്പറുകളിലേക്ക് ഉടനെ തന്നെ കോൾ ചെയ്യുക, നമുക്ക് ലൈവ് ക്ലാസ്സുകളിലൊക്കെ കാണാം. എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.